നമസ്കാരം. 3500 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചുകൊണ്ടുള്ള രാഹുലിന്റെ ഭാരത് ജോഡോ യാത്രയിലെ ഇടത്താവളങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. യാത്ര ആരംഭിച്ച സെപ്റ്റംബർ 8 രാത്രി 8 മണിക്ക് അവസാന പരിപാടി സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിലായിരുന്നു. ദക്ഷിണേന്ത്യയിലെ ആദ്യ പ്രൊട്ടസ്റ്റന്റ് മിഷണറിയും മതപരിവർത്തകരിൽ ആദ്യ പേരുകാരനുമായ വില്യം തോബിയാസ് റിംഗിൾടോബാണ് ഈ കോളേജ് സ്ഥാപിച്ചത്. വന്നപാടെ 40 പേരെ മതം മാറ്റിയതോടെ റിംഗിൾടോബിന്റെ മതപരിവർത്തന പദ്ധതികൾ തടയുവാൻ ദിവാൻ വേലുത്തമ്പി ദ്രവ ആവത് ശ്രമിച്ചെങ്കിലും മെക്കാളെ പ്രഭുവിന്റെ ശക്തമായ പിന്തുണ മൂലം അതെല്ലാം നിഷ്ഫലമായ ചരിത്രം വിളിച്ചോതുന്ന മണ്ണ്. സെപ്റ്റംബർ 1 രാവിലെ 10 മണിക്ക് അടുത്ത ഇടത്താവളമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മുട്ടിടിച്ചാൻ പാറപ്പള്ളി. അതായത് ഡച്ച് ക്യാപ്റ്റൻ യൂസ്റ്റേഷ്യസ് ഡിലോനയെ മതം മാറ്റിയ ദേവസഹായം പിള്ളയുടെ സ്മരണാർത്ഥമുള്ള അതേ പള്ളി. പിന്നീട് രാഹുലിന്റെ ക്യാമ്പുകളിൽ ഒരെണ്ണം ക്രിസ്ത്യൻ മിഷനുമാർ സ്ഥാപിച്ച് അവരുടെ വേണ്ടപ്പെട്ടവനായിരുന്ന ഏനേശുമണിയുടെ പേരിലുള്ള മെമ്മോറിയൽ ക്രിസ്ത്യൻ കോളേജാണ്. തിരുവിതാംകൂർ മിഷൻ ചർച്ച് കൗൺസിൽ സെക്രട്ടറിയും കന്യാകുമാരി ഡിയോസിസൻ കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റുമായിരുന്നു ഇദ്ദേഹം. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ ഒരൊറ്റ സന്യാസി മഠമോ ക്ഷേത്രമോ പോലുമില്ല, അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഭാരതത്തിലെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളുടെ താല്പര്യങ്ങളും ശക്തി കേന്ദ്രങ്ങളും കോൺഗ്രസിന്റെ പരിഗണനയിൽ നിന്നും എക്കാലത്തെയും പോലെ ഇക്കുറിയും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. 80% ഹിന്ദുക്കളുള്ള ഈ രാജ്യത്ത് ഹിന്ദു വികാരങ്ങളെ മാനിക്കാതെയുള്ള ഐക്യം നേടിയെടുക്കലാണോ ഈ യാത്രയുടെ ലക്ഷ്യമെന്നതും ഒരു ചോദ്യചിഹ്നം. ഒരർത്ഥത്തിൽ ഇതിൽ അതിശയിക്കാനൊന്നുമില്ല. മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ കണ്ടെയ്നർ ജീവിതമാണ് രാഹുൽ ഗാന്ധിക്ക് കണ്ടെയ്നറിനുള്ള ഭാരത് ജോഡോ യാത്ര സംഘടിപ്പിക്കുവാൻ പ്രചോദനമായത്. ഹിന്ദുവിരുദ്ധ നിലപാടുകളെടുത്ത പാക് നേതാക്കളും അവരുടെ ന്യൂനപക്ഷ അനുകൂല ആശയങ്ങളും തന്നെയായിരുന്നു പണ്ട് ഇദ്ദേഹത്തിന്റെ പിതാമഹന്മാർക്കും പ്രിയം. ഇമ്രാൻഖാൻ പാകിസ്ഥാനിൽ സംഘടിപ്പിച്ച കണ്ടെയ്നർ ജാഥ അതുപോലെ കോപ്പി അടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. മത നേതാക്കളെയും സാംസ്കാരിക നായകന്മാരെയും രാഹുൽ കാണുന്നുണ്ട്, പക്ഷേ ക്രിസ്ത്യൻ മത നേതാക്കളാണെന്ന് മാത്രം. യാത്ര വടക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷേ മുസ്ലിം നേതാക്കളെയും അദ്ദേഹം കണ്ടെന്ന് വരും. നെയ്യാറ്റിൻകരയിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ അവഗണിച്ച് രാഹുൽ കടന്നുപോയത് വിഴിഞ്ഞത്ത് സമരം ചെയ്യുന്ന ലത്തീൻ അച്ഛന്മാരെ കാണുവാനായിരുന്നു എന്ന് മറക്കരുത്. രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഹിന്ദുക്കളെയാണ് BJP അധികാരത്തിലെത്തിക്കുന്നത് എന്ന പരമ്പരാഗത ചിന്തയാണ് ഇപ്പോഴും രാഹുൽ ഗാന്ധിക്കുള്ളത്. അതിനെതിരെ ഒരു ന്യൂനപക്ഷ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണ് പാവം രാഹുൽ. നാനാത്വങ്ങൾ മറന്ന സദ്ഭരണത്തിനും വികസനത്തിനുമായി ഭാരതം മോദിക്ക് പിന്നിൽ ഒന്നിക്കുകയാണെന്ന് കോൺഗ്രസിന് ഇതുവരേക്കും മനസ്സിലായിട്ടില്ല എന്നതാണ് വാസ്തവം. ഇനി മതധ്രുവീകരണം മാത്രമേ കോൺഗ്രസിന് ചെയ്യുവാനുള്ളൂ. ഈ കണ്ടെയ്നർ യാത്രയിലൂടെ രാഹുൽ ചെയ്യുന്നതും ഒരുപക്ഷെ അതുതന്നെയായിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.